നമസ്കാരം. അന്താരാഷ്ട്ര വേദികളിലാണെങ്കിലും മറ്റ് ഉഭയകക്ഷി ചർച്ചകളിലാണെങ്കിലും എല്ലാം തന്നെ ഇന്ത്യയെ പരമാവധി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും എപ്പോഴും പാകിസ്ഥാൻ നടത്തുക. പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് അവിടുത്തെ ഭരണാധികാരികളുടെ. കാശ്മീർ പ്രശ്നം സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം ഉന്നയിക്കുക എന്നുള്ളതും പണ്ട് മുതലേ പാകിസ്ഥാനിലെ ഭരണാധികാരികളുടെ ഒരു രീതിയാണ്. ഇത് പൊളിഞ്ഞടങ്ങിയ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇപ്പോൾ പാകിസ്ഥാൻ സന്ദർശിക്കുകയാണ്. അദ്ദേഹം 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടിയാണ് പാകിസ്ഥാനിലെത്തിയത്. അവിടെ ഇറാൻ പ്രസിഡന്റിന് വലിയ വരവേൽപ്പൊക്കെയാണ് ലഭിച്ചത്. ഇപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു സംഘർഷം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരുപക്ഷേ ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനൊക്കെ കൂടിയായിരിക്കാം റൈസിയെ ഇത്രയും വലിയൊരു വരവേൽപ്പ് നൽകി ആദരിച്ചത്. ഈയിടെയായി ഇരു രാജ്യങ്ങളും തമ്മിൽ തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എങ്കിലും റൈസിയെ പരമാവധി സന്തോഷിപ്പിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ ഇപ്പോൾ ദാരിദ്ര്യത്തിൽപ്പെട്ട് ആകെ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ്റെ പ്രധാന ലക്ഷ്യം. ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് കാശ്മീർ പ്രശ്നം ഉന്നയിച്ചത്. കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാന് ഇറാൻ നൽകി വരുന്ന നിർലോഭമായ പിന്തുണയ്ക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരസ്യമായിട്ടാണ് ഈ ചടങ്ങ് നടന്നത്. തുടർന്ന് ഇക്കാര്യത്തിൽ ഇറാൻ പ്രസിഡന്റ് മറുപടി പറയും എന്ന് പ്രതീക്ഷിച്ച പാക് പ്രധാനമന്ത്രിക്ക് തെറ്റി. ഇറാൻ പ്രസിഡന്റ് റൈസി ആകട്ടെ ഇതേക്കുറിച്ച് അഥവാ കാശ്മീർ വിഷയത്തെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇളിഭ്യനാക്കിയ സാഹചര്യം. അങ്ങനെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാന് കിട്ടിയത് വലിയ തിരിച്ചടിയാണ്. ഇറാൻ പ്രസിഡന്റിനെ അരികിലിരുത്തി കാശ്മീർ പ്രശ്നത്തിൽ അവരുടെ പിന്തുണ തങ്ങൾക്ക് നേടാം എന്ന് കരുതിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അവിടെ തെറ്റുപറ്റുകയായിരുന്നു. ഇന്ത്യ ഇറാനും തമ്മിൽ അങ്ങേയറ്റം ഊഷ്മളമായ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഓർത്തിരിക്കില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇസ്രയേലും ഇറാനും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇന്ത്യ ഇറാനുമായും ഇസ്രയേലുമായും വളരെ നല്ല ബന്ധം പുലർത്തുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ്. നമ്മൾ ഇത് തന്നെ റഷ്യയിലും യുക്രൈനിലുമൊക്കെ നമ്മൾ ഇതേ ഒരു നയം തന്നെയാണ് പിന്തുടരുന്നത്. അവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴും ശത്രു രാജ്യങ്ങൾ ആണെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നരേന്ദ്രമോദിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര രീതിയാണ് ഇത്. എല്ലാവരുമായി നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കുക, എല്ലാവരുമായി പരമാവധി വ്യക്തിബന്ധം പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിയാണ് ഇത് ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഔപചാരികതകൾ മറികടന്ന് അഥവാ പ്രോട്ടോക്കോളൊക്കെ മറികടന്ന് രാഷ്ട്രത്തലവന്മാരുമായുള്ള ബന്ധം നിലനിർത്തുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേറ്റം ശ്രദ്ധ പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇറാൻ പ്രസിഡന്റ് ഇതേക്കുറിച്ച് ഒറ്റ അക്ഷരം മിണ്ടിയില്ല. ഇന്ത്യ ഏറ്റവും നല്ല വാണിജ്യ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലൊന്നു കൂടിയാണ് ഇറാൻ. ഇറാനിൽ നിന്ന് നമുക്ക് എണ്ണ ഇറക്കുമതി വൻതോതിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ ഇറാനും തമ്മിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന സൗഹൃദ ബന്ധം നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് കൂടുതൽ നന്നായി തുടരുകയാണ് എന്നുള്ള കാര്യം ഏതായാലും പാകിസ്ഥാനിലെ ഭരണാധികാരികൾ ഓർത്തിരിക്കില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അവിടുത്തെ ജനത ഇപ്പോൾ നയിക്കുന്നത്. സാമ്പത്തികമായി അമ്പേ തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ ഗോതമ്പ് മാവിന് വേണ്ടി പോലും ആ നാട്ടുകാർ തല്ലുകൂടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടതുമാണ്. ഇപ്പോഴും പാകിസ്ഥാൻ സാമ്പത്തികമായി വളരെ മോശമായ ഒരവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇറാൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഈ ശ്രമം ശരിക്കും പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ മികച്ചൊരു നേട്ടമായും നമുക്ക് ഈ ഒരു നിശബ്ദതയെ, അതായത് ഇറാൻ പ്രസിഡന്റിൻ്റെ നിശബ്ദതയെ നമുക്ക് കണക്കാക്കാം. കഴിഞ്ഞ ജാനുവരിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാദിയനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. അന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ അരക്കെട്ട് ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ചർച്ചയായത്. പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സന്ദർശിക്കുന്ന ആദ്യ രാഷ്ട്രത്തലവനാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ആ സന്ദർശനം ഫലപ്രദമായി ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ തിരിച്ചുവിടാനുമൊക്കെ പാകിസ്ഥാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളത് ഇതോടുകൂടി ഒന്നുകൂടി ഉറപ്പായിരിക്കുകയാണ്.